നമസ്കാരം. ഇപ്പോഴാ സിപിഎം വിഴിഞ്ഞം സമരത്തിന് എതിരായുള്ള ഒരു പ്രചരണ ജാഥ നടത്താൻ പോകുന്നു. വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്കെതിരെ മത്സ്യത്തൊഴിലാളികളെല്ലാം തീവ്രവാദികളാണെന്നും രാജ്യവിരുദ്ധരാണെന്നും ഒക്കെ അഭിപ്രായമുള്ള സിപിഎമ്മിന്റെ ഒരു ജാഥയാണ് വരാൻ പോകുന്നത്. നാളെ അതായത് 6ാം തീയതി വർക്കലയിൽ നിന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത്. വർക്കരയിൽ മന്ത്രി പി രാജീവ് ജാഥ ഉദ്ഘാടനം ചെയ്യും എന്നാണ് ഇപ്പോൾ വിവരം കിട്ടുന്നത്. അവിടെ നിന്ന് ആ ജാഥ തിരിക്കും. 9ാം തീയതി വിഴിഞ്ഞത്ത് സമാപിക്കും. 9ാം തീയതി സമാപിക്കുമ്പോൾ അവിടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസാരിക്കും, സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും എന്ന വിവരമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു പാർട്ടി റിലീസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സിപിഎം ഈ വിഴിഞ്ഞം സമരത്തിനെ എതിർത്തുകൊണ്ടും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിക്കൊണ്ടും ഒരു ജാഥ നടത്താൻ പോവുകയാണ്. പ്രചരണ ജാഥ നടത്താൻ പോകുന്നു. ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ജാഥ നടത്താൻ പോകുന്നു. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കെ റെയിലിനെ അനുകൂലിച്ചുകൊണ്ടും കെ റെയിൽ രാജ്യത്തിന്റെ ആവശ്യമാണെന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിന്റെ പല കോണുകളിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ പലയിടത്തും ഈ പ്രചരണ ജാഥ അല്ല ജാഥകളും പ്രചരണ പിന്നെ ബോർഡുകളും പ്രചരണ പൊതുയോഗങ്ങളും നടത്തുകയുണ്ടായി കെ റെയിലിനെ അനുകൂലിച്ചുകൊണ്ട്. ഈ കെ റെയിലിനെതിരെ നടക്കുന്ന സമരം ഈ നേരത്തെ പറഞ്ഞതുപോലെ തീവ്രവാദമാണ്, അനാവശ്യമാണ്, വികസന വിരോധികളാണ്, നാടിനെ നശിപ്പിക്കാൻ നിൽക്കുന്നവരാണ് ഇവർ. പിന്നെ വിദേശ ഫണ്ടുകൾ വാങ്ങിച്ചുകൊണ്ടാണ് ഈ കെ റെയിലിനെതിരെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്നും നിങ്ങൾ ജാഥകളും നടത്തിയത്, പൊതുയോഗങ്ങളും നടത്തിയത്, നാട് മുഴുവനും ബോർഡുകളും ഒക്കെ വച്ചത്. എന്നിട്ട് എന്തായി ഒന്ന് മനസ്സിലാക്കുക. കെ റെയിലിന്റെ അവസ്ഥ ഇപ്പോ എന്താണ്? കേരയില് വേണ്ട എന്ന് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചാൽ അനുവാദം തന്നാൽ മാത്രമേ ഇനി ചെയ്യാൻ പറ്റൂ, മുഖ്യമന്ത്രി പോലും പറഞ്ഞു. ഈ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ത് വന്നാലും ശരി, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും ശരി, സാമൂഹ്യാഘാത പഠനം എതിരായി വന്നാൽ പോലും ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, കേരയിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കിയിരിക്കും എന്നാണ് മുഖ്യമന്ത്രി ജനങ്ങളുടെ മുന്നിൽ വന്ന് പിന്നെ വീമ്പിളക്കി പോയത്. പക്ഷെ ഇപ്പൊ എന്തായി? ആ മുഖ്യമന്ത്രി തന്നെ വന്ന് ഇത് പറഞ്ഞിരിക്കുന്നു, കേന്ദ്രം അനുവദിച്ചാലേ നമുക്ക് പറ്റുള്ളൂ കേട്ടാ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാ പിന്നെ ഇന്നലെയൊക്കെ നിയമസഭകളിലത്ത് ഇന്നലകളിലും നിയമസഭയിലും പൊതുരംഗത്ത് വന്ന് എന്തിനാണ് ഇത്രയും വാശിയോടുകൂടി മുഖ്യമന്ത്രി നടപ്പിലാക്കിയിരിക്കും, എന്ത് വന്നാലും സിൽവർ ലൈൻ വരും കേട്ടാ എന്ന് പറഞ്ഞ ഒരു ശൈലി ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ, എന്തിനാണ് അതൊക്കെ പറഞ്ഞത്? അപ്പോ അത് നിൽക്കുമ്പോൾ, ആ ചരിത്രം നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ജാഥയെ കൂടെ കാണേണ്ടത്. വിഴിഞ്ഞം സമരത്തിനെതിരെ നടക്കുന്ന ഈ ജാഥ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ, ബൂമറാങ് പോലെ സിപിഎമ്മിന്റെ തിരിച്ചു വന്നടിക്കുമോ എന്നത്. കാരണം നിങ്ങൾ ഈ വർക്കരയിൽ നിന്നും വിഴിഞ്ഞം വരെ നടക്കുന്ന ജാഥകളിൽ നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് വ്യക്തമായിട്ട് അറിയാം. ആരെയായിരിക്കും നിങ്ങൾ ഈ പ്രസംഗത്തിൽ ടാർഗറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾ ചാട്ടുളി എറിയുന്നതെന്നും ജനങ്ങൾക്ക് ഭംഗിയായിട്ട് അറിയാം. ഇതെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കും, ചില വാർത്തകളിൽ നിന്നറിയും. ചിലപ്പോൾ ചില പ്രസംഗങ്ങൾ പലയിടത്തും വിവാദമാകാൻ സാധ്യതയുണ്ട്. ആ വിവാദമാകുന്നത് സമരത്തിനെ ആളിക്കത്തിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ജാഥ ഗുണത്തിനായിരിക്കുമോ ദോഷത്തിനായിരിക്കുമോ എന്നത് വിലയിരുത്തേണ്ടി വരുന്നു. എന്തായാലും 9ാം തീയതി 6ാം തീയതി തുടങ്ങുന്ന ജാഥ 9ാം തീയതി അവസാനിക്കും. ഇതിനകത്ത് സിപിഎം പറഞ്ഞു പോകുന്ന പൊതുസ്ഥലങ്ങളിലും യോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോഴും ജാഥകളിലുടനീളം പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും പിന്നീടെങ്കിലും ഇത് ബൂമറാങ്ങായിട്ട് സിപിഎമ്മിനെ തിരിച്ചടിക്കും എന്നത് തർക്കമുള്ള കാര്യമല്ല.